സാർ, ഒരു പൊതുപ്രവർത്തകനെ നിഷ്കരണം കൊല ചെയ്യപ്പെട്ട കൊലയാളികളെ ജയിൽ മോചിതരാക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദവും ശ്രമിക്കുന്ന ഒരു കഥയിലേക്ക് ഇപ്പൊ പോയി. അത് മാധ്യമങ്ങളാണ് അത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആണോ സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കും. അതിന്റെ പിന്നിൽ ഇന്ന് കേരളം ഭരിക്കുന്ന ഒരു പ്രമുഖ പാർട്ടി, ഞാൻ സി പി എം എന്ന് തന്നെ പറയും, സി പി എം ഈ കുറ്റവാളികളെ, കൊലയാളികളെ ഭയക്കുന്നുണ്ട്. കൊലയാളികളെ ഭയക്കുന്നതല്ല, അവരുടെ പാർട്ടിയോടാണ് കൂറ്, രാജ്യത്തോടല്ല കൂറ്, ഭരണഘടനയോടല്ല കൂറ്. ഭരണഘടന ഇത്തരത്തിലുള്ള ഒരു ഇളവ്, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇപ്പൊ വന്ന പുതിയ നിയമവും, പുതിയ നിയമമാണല്ലോ ഇപ്പൊ നടപ്പാക്കൊണ്ടിരിക്കുന്നത്, ആ നിയമവും യാതൊരു വിധത്തിൽ ഉള്ള ഇളവും ഇത്തരം കൊലയാളികൾക്ക് നൽകുന്നില്ല. പറഞ്ഞു തീർന്നതിന് മുമ്പ് അവര് ഹൈക്കോടതിയെ മാനിക്കുന്നില്ല, ജനാധിപത്യത്തെ മാനിക്കുന്നില്ല, ഭരണഘടനയോടും അവർക്ക് സ്നേഹമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് എവരും വന്നിരിക്കുക. ഇപ്പൊ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി മോദിക്കെതിരെ കോൺഗ്രസിന്റെ കൂടെ കൂട്ടുകൂടി നിൽക്കുകയാണ്. ഇവര് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? ഇവര് റെവല്യൂഷനിലാണ് വിശ്വസിക്കുന്നത്. വിപ്ലവം, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയറ്റ് എന്നാണ് പറയുന്നത്. അതായത് തൊഴിലാളി വർഗ ആധിപത്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്, ജനാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത്. കേന്ദ്രീകൃത ജനാധിപത്യ കേന്ദ്രീകരണം ഒന്നല്ല അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ ഒരൊറ്റയാളാണ് ഈ ശാസ്ത്രം നടത്തുന്നത്, മറ്റുള്ളവരെല്ലാം അനുസരിക്കണം എന്നുള്ളതാണ് വരുന്നത്, അന്തിമമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ ഭരണഘടനയാണെന്ന് പറയുന്നവരാണവരെ, ഈ ഭരണഘടനയെ ഒരിക്കലും മാനിക്കാത്തവരാണവരെ, ഇങ്ങനെയുള്ളവരാ കാൽക്കൂട്ടരാണ്. ഞങ്ങളിപ്പോ ഭരണഘടന സംരക്ഷിക്കണം, ജനാധിപത്യം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. അവരാണ് ഈ കൊലയാളികളെന്ന് കോടതി വിധിച്ച ആൾക്കാരുടെ ശിക്ഷ ഇളവ് രഹസ്യ തന്ത്രങ്ങളിലൂടെ നടത്തിക്കൊണ്ട് പുറത്താക്കാൻ അവർക്ക് സ്വയമായിട്ട് കാരണം എന്താണെന്ന് അറിയോ? കാരണം എന്താണെന്ന് അയ്യപ്പദാസന് മനസ്സിലായോ? ഇപ്പോഴത്തെ ഈ വോട്ട് നില വെച്ച് നോക്കുമ്പോൾ, വോട്ട് ശതമാനം വെച്ച് നോക്കുമ്പോൾ, അടുത്ത ഒരു തവണ കൂടി പിണറായി വിജയനോ സി പി എമ്മിനോ ഊഴം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ ജയിലിൽ തന്നെ കിടക്കും. അതിനു മുമ്പേ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇത്, ഈ കൊലപാതകം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ തന്നെ ഒരു വമ്പൻ ആസൂത്രിത നീക്കം, ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതിൽ പല ഉന്നതരും ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അപ്പോ ഈ കൊലയാളികൾ അവരുടെ വക്കീലിൽ വഴി പാർട്ടിയിലെ ഉന്നതരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണമല്ലേ? ഈ ഉന്നതർ ഭയക്കുന്നില്ലേ? അത് ഏത് ഉന്നതരാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ ഉന്നതർ ഭയക്കുന്നില്ലേ? ആ ഭയമല്ലേ ഈ കൊലയാളികളെ പുറത്തിറങ്ങുന്നത്? സംശയം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സമ്പ്രദായം ഇങ്ങനെയാണ്, രഹസ്യമായിട്ട് യോഗം ചേരും. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ പാർട്ടി പല രഹസ്യങ്ങളും ഉണ്ട് ജനങ്ങളെ അറിയാത്തത്. ഇവര് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെയൊന്നും അറിയിക്കില്ല. പല ലക്ഷ്യങ്ങളും അവർക്കുണ്ട്. ഇന്ന ആളെ കൊല്ലണം, ഒരു ഘടകം തീരുമാനമെടുത്തു, ശരി കൊന്നോളൂ. മോൾ ഘടകം അനുമതി നൽകി, ഏറ്റവും മുകളിലറ്റത്തുള്ളവരെ അതിന് നിർദ്ദേശങ്ങൾ നൽകി, കാര്യങ്ങൾ നടത്തി. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, മട്ടിൽ നിൽക്കും. കൊല്ലണ്ടവരെ ദുരൂഹ സാഹചര്യത്തിൽ നടായം പറഞ്ഞു, രഹസ്യം അറിയാവുന്നവരെ, രഹസ്യം വെളിപ്പെട്ടു പോകും. മനഃശക്തി ഇല്ലാത്ത ആളാണ് ചിലപ്പോ കൊല്ലപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ അവർ തന്നെ നടത്തിക്കളും. കുഞ്ഞനന്ദന് ഒരുപാട് കാര്യങ്ങൾ, പറയാനുണ്ട് എന്ന് ഷാജി എന്ന ലീഗില് MLA പറഞ്ഞതായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ മാത്രമല്ല, നമുക്ക് ഷാജിയോട് പറഞ്ഞൊന്നും വേണ്ട. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ രഹസ്യം പറയാൻ നിർബന്ധിതരാകും ചിലര്, മനഃശക്തിയില്ല. അച്യുതമേനോനെ, EMS തമ്പുതിരിപ്പാട്, തോപ്പിൽ ഭാസി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ രഹസ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല, കൊന്നാലും പറയത്തില്ല എന്ന് പറഞ്ഞ് അടിതടയെല്ലാം കൊണ്ടു വളർന്നു വന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി എന്ന് പറയുന്നതാണ് ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ രീതി. മരിച്ചാലും ശരി രഹസ്യങ്ങൾ പറയത്തില്ല. അങ്ങനെ എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേര് ദണ്ഡന പേരിട്ടുണ്ട്, KR ഗൗരിയമ്മ മുതൽ. ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് പൂർത്തിയാക്കണം. അതായത് അങ്ങനെ ദണ്ഡനമേറ്റുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജയിലുകളിൽ കഴിയുന്നത്, ജയിലിൽ കഴിഞ്ഞ രഹസ്യം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ഈ സംശയമുള്ള ചിലതുണ്ട്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ചിലരുടെയും പിൻവന്ന് വിപ്ലവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുന്നു, മനഃശക്തിയില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ഉള്ള ആൾക്കാരെ ഇവർ തട്ടുക തന്നെ ചെയ്യും. കാരണം എന്താ, പോലീസ് രഹസ്യങ്ങൾ ചോർത്തിക്കഴിഞ്ഞാൽ പാർട്ടി തകർന്നു, ഈ പ്രസ്ഥാനം തകർന്നു. പ്രസ്ഥാനം നിലനിൽക്കണം, വ്യക്തികളല്ല പ്രധാനം. വ്യക്തികളെക്കാൾ പ്രാധാന്യം പ്രസ്ഥാനത്തിനാണ്.
പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രസ്ഥാനത്തിലുള്ളവരാണെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സംഹിത, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം. അതനുസരിച്ച് അവർ ചെയ്യും. പക്ഷെ ഇവരെ എന്തിനു പുറത്തു കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും കൂടുതൽ കാലം അവിടെ കടന്നു കഴിഞ്ഞാൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരും. ഇപ്പൊ കണ്ടില്ലേ തില്ലങ്കേരി ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഞങ്ങൾ ബലിയാടുകളാക്കപ്പെട്ടു. ആ ഒരു ചിന്താഗതി ഒരുപക്ഷെ യു ഡി എഫ് വരുന്നതിന് മുമ്പേ ഇവരെയും വേട്ടയാടി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം. ഞങ്ങൾ ഇങ്ങനെ അകത്ത് കിടക്കുന്നു, ഞങ്ങൾ ഇതിനൊക്കെ പ്രേരിപ്പിച്ചവർ പുറത്തങ്ങനെ വിലസുന്നു എന്ന് കുറ്റവാളികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉൾഭയം ഉണ്ടായത് തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളത് സത്യമല്ലേ? സത്യം മാത്രമല്ല, ഇത് മരണം നടന്നിട്ട് ഒരു അനുശോചനം പോലും നടത്താത്ത കേരളത്തിലെ വ്യക്തി ഇത്രയും വലിയ തോൽവി. കുലംകുത്തി മരിച്ചു കഴിഞ്ഞിട്ടും ആ രക്തസാക്ഷിയെ കുലംകുത്തി എന്ന് വിളിച്ചത്. നമ്മളിപ്പോ ആരും ആരെയും ഒക്കെ എതിരെ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല, പക്ഷെ അങ്ങനെ പറയാനുള്ള എന്തോ ഒരു വലിയ ബോംബ് സി പി എമ്മിനകത്ത് പൊട്ടിയേക്കാം എന്നുള്ള ഭയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭയം തന്നെ ആയിരിക്കാം കുറ്റവാളികളായ ഈ കൊലക്കേസ് പ്രതികളുടെ ആവശ്യവും മറ്റും അവർ പുറത്ത് നേതാക്കളെ അറിയിച്ചു. അങ്ങനെ ആയിരിക്കാം ഈ ജനത്തിനെ വിഡ്ഢിയാക്കാനായുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതിന് പക്ഷേ സാധ്യതയില്ല, അത് നടക്കില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യം, ഇന്ത്യയുടെ ജുഡീഷ്യൽ സമ്പ്രദായത്തിലും ഭരണഘടനയിലും ജനാധിപത്യത്തിലും ഒക്കെ ആ പാർട്ടിയുടെ എത്ര ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ജോയി ഭരണഘടനയും പൊക്കി പിടിച്ചുകൊണ്ട് നാടകം കളിക്കുന്നത്, നാണമല്ലേ? പാർട്ടിയെ നന്നാക്കും, പാർട്ടിയെ പിന്നെ ശരിയാക്കും, പാർട്ടിയുടെ നയങ്ങളെ നോക്കും എന്നൊക്കെ നാഴിക്ക് 40 വട്ടം തന്നെ ഇപ്പൊ ഇതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ 20 സീറ്റില് ഒരൊറ്റ സീറ്റ് മാത്രം കിട്ടിയിട്ടും ഇപ്പോ അവസാനം താ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഈ കൊടും കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നീക്കുപോക്ക് ഈ സർക്കാർ നടത്തിയതിലൂടെ നമുക്ക് എന്ത് ഇവരിപ്പോഴും കൈവശം വെച്ചിരിക്കുന്നു, ഇവരുടെ നയം എന്ത് എന്നുള്ള പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്, ഭരണഘടന വാഴുന്നതുകൊണ്ടാണ്, ജുഡീഷ്യൽ സമ്പ്രദായം വാഴുന്നതുകൊണ്ടാണ്. പല രാജ്യങ്ങളിൽ നിരോധിച്ച ഒരു പ്രസ്ഥാനമാണ്. ദക്ഷിണാഫ്രിക്ക പോലും നിരോധിച്ചിരുന്നതാണ്. പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ബംഗ്ലാദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? നമ്മുടെ എല്ലാ രാജ്യങ്ങളാണല്ലോ. അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ? അപ്പോ ഈ ഇങ്ങനെ ഒരു കക്ഷി, അതായത് ദേശീയതയിൽ വിശ്വസിക്കാത്ത, അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ പാർട്ടി മാറിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പേര്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ജനാധിപത്യം വാഴുന്നു എന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആ മോദിയുടെ കാലത്തോടെ സംസ്ഥാന ഗവൺമെന്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ കാണിച്ച അതിക്രമങ്ങളും ഗുണ്ടായിസവും ഗവർണർക്ക് നേരെ അവർ നടത്തിയ നിഷ്ഠൂരമായ കൃത്യങ്ങളും ഒരു ഇരയാക്കാൻ ഗവർണറെ ശാരീരികമായിട്ട് ഇല്ലാതാക്കാൻ തന്നെ ശ്രമിച്ചിട്ടും കേന്ദ്രം കേരളത്തിലെ ഭരണകൂടത്തെ പിരിച്ചുവിട്ടില്ല എന്നുള്ളത് തന്നെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സ്പിരിറ്റ് നരേന്ദ്രമോദി കാത്തു സൂക്ഷിച്ചു. അദ്ദേഹം ഇന്ന് പോവാം, നാളെ പോവാൻ, 2 മാസം കഴിയുമ്പോൾ പോവാൻ, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പോവാൻ, 2 വർഷം കഴിയുമ്പോൾ പോവാൻ എന്ന് പറയും. അത് കാത്തു സൂക്ഷിച്ചു എന്നതിന്റെ വെളിപാടാണ്. അതുകൊണ്ട് കേസിലെ പ്രതികളെ നിയമപരമായി അല്ലാത്ത രീതിയിൽ രക്ഷിക്കാനായി ശ്രമിച്ചിരിക്കുന്ന ഈ സർക്കാർ അയക്കുന്നുണ്ട് ചിലതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഉണ്ടാവണമല്ലോ.